എടോ ചെറിയാനെ, എന്തോ മലയാളത്തിൽ ഒരു പഴമൊഴിയുണ്ട്. എന്നതാ? എല്ലാവരെയും കുറച്ചു കാലത്തേക്കും കുറച്ചു പേരെ എല്ലാ കാലത്തേക്കും അല്ലാതെ. എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റുകയില്ല. ആ എടോ ചെറിയാനെ, എന്തോ ഞാൻ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്തു. എന്നതാ? ഞാൻ ഇനി ഇവനെ രാമ എന്ന് വിളിക്കത്തില്ല. പിന്നെ എന്നാ വിളിക്കും? രമേ എന്ന് വിളിക്കും. രാമ ആറിയമ്മേ രമ, ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. വളരെ ചെറിയ വ്യത്യാസം. വിളിക്കട്ടെ, വിളിക്ക് രമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട രമേ. ഉഷാരടി, ഞാനാണ് പറഞ്ഞതെന്ന് പറയല്ലേ. അയ്യന് വെറുതേരി, ഇത്രയും ദിവസം ഒരു തേർഡ് ക്ലാസ് ബ്രോക്കർ പോലെ എന്നെ കൊണ്ട് വാതില് പൂട്ടിച്ച് അകത്തിരുന്ന് സൂചിച്ചിട്ട് രണ്ടിനെയും വറുത്തെടുക്കും ഞാൻ. ഇവനെന്തിനാ രാവിലെ ഇരുന്ന് മൂങ്ങുന്നത്? അവനോ ഏതവൻ? രാമൻ. എടാ ചെറിയാനെ, എന്തോ നിനക്കൊരു കഷ്ണം കേക്ക് കിട്ടിയാ നീ എന്ത് ചെയ്യും? നമ്മൾ മൂന്ന് പേരും കൂടെ കഴിയും. പിന്നെന്താ ഇവനൊരു കഷ്ണം കേക്ക് കിട്ടിയപ്പോ നമ്മൾ ഒച്ചപ്പെടുത്തുന്നത്? കേക്കല്ല കോപ്പ്. തന്റെ മനസ്സിലിരിക്കുന്ന എന്താന്ന് വെച്ചാ പറ, വിഷാരടി. മനുഷ്യന് വേറെ ജോലിയുണ്ട്. നമ്മൾ മൂന്നുപേരും കൂടി ചേർന്നാണല്ലോ രാമൻ ഇവിടെ ജോലി കീർത്തിയത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ അവനെ മുറി കിടത്തി കഷ്ടപ്പെടുന്നത്. ഇന്ന് മുതൽ നീ കഷ്ടപ്പെടണ്ട, അവൻ ഞങ്ങളുടെ രണ്ടുപേരെ നടുക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. അല്ല, അവൻ എന്റെ മുറി കിടക്കുന്നോണ്ട് എനിക്ക് യാതൊരു വിഷമമില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാ ഇന്ന് മുതൽ അവനെ പിടിച്ച് നിങ്ങളുടെ കൂടെ കിടത്തിക്കോ. ഓമനക്കുട്ടൻ അതത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? പക്ഷെ ഒരു കാര്യം, അവനോട് സമ്മതമാണെന്ന് ചോദിക്കണം. എന്തായാലും എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി പറയാണെങ്കിൽ നീ ഇപ്പോഴാണോ അറിയുന്നത്? അതെ, ഇത്രയും ദിവസം എന്റെ മുറി കടന്നിട്ട് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊരു മണ്ടനാ. ഓമന കൂട്ട തമാശകളാ, കാര്യം പറ. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഒരു പെണ്ണാണെന്നറിഞ്ഞ ഞാൻ എന്റെ മുറി കെടുത്തു അഭിഷാരടി, നമുക്കൊരു അഭിമാനമില്ലേ? അല്ലെങ്കിൽ തന്നെ ഇവൻ പറയുന്ന നേരാണോ? ഇവൻ നിന്നെ പെണ്ണായിട്ട് ആദ്യം കാണുകയാണോ? അത് ഞാൻ പറയില്ല. നിങ്ങളിൽ ആര് പറയുന്നതാ ഞങ്ങൾ മണ്ടന്മാര് വിശ്വസിക്കേണ്ടത്? അത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മുറി നടന്ന കാര്യം പുറത്ത് പറയരുതെന്ന്. അയ്യോ, പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? ചേട്ടൻ പറഞ്ഞാ നീ പറയോ? ഏ പറയും. ചേട്ടൻ പറ. എന്തോ പറയാനാ? പറയണ്ട കാര്യം എന്നാ പറ. വിശാരി ചേട്ടൻ, നേരത്തെ ഞങ്ങളുടെ മുറി പൂട്ടത്തില്ലേ? രാത്രി മുഴുവൻ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. എന്തുവായി സംസാരിക്കുന്നേ? ഇറാഖിലെ പ്രശ്നോ? ചേട്ടൻ ഒരുപാട് തമാശ പറയും, കഥകൾ പറഞ്ഞു തരും. ചേട്ടൻ വരുമ്പോ മുല്ലപ്പൂ കൊണ്ടുവരും, തലയിൽ ചൂടിത്തരും, പൊട്ടുകുത്തും. ചേട്ടൻ നന്നായി മൃദംഗം വായിക്കറിയോ? പൂമ്പൊട്ടൊക്കെ പോട്ടെ, ഇവൻ നിന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം മാത്രം എന്നെ കെട്ടിപ്പിടിച്ചു. മുല്ലപ്പൂ വെച്ചെന്നപ്പല്ലേ? കള്ളം! നിങ്ങൾക്കിത് കേട്ടു നിൽക്കാൻ ഭ്രാന്തുണ്ടോ? ഇതിന് തലക്ക് സ്ഥിരമില്ല. തലക്ക് സ്ഥിരമില്ലാത്തതേ ആ കുട്ടിക്കല്ല, നിങ്ങൾക്കാണ്. ഞാൻ എന്റെ കണ്ണുണ്ട് കേട്ടോ ആ കുട്ടിയെ മുന്നിലിരുത്തി നിങ്ങൾ മൃദംഗം വായിക്കുന്നത്. അയ്യര് പോകത്ത്. ഞാൻ വെറും കൊച്ചാണെന്നൊന്നുമല്ല, നിങ്ങൾ പുറമെ ഇറങ്ങിപ്പോവാൻ. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ വെച്ചൊരു പെണ്ണിനെ വിഷമിപ്പിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ വീടാണെങ്കിൽ വാടായിരുന്നു. ഞങ്ങൾ എന്ത് വാടക? വാടക കാര്യം ഒന്നും പറയട്ട, കുറെ കാലമേ ഞാൻ അനുഭവിച്ചോണ്ടിരിക്ക. നിങ്ങൾ നല്ല സ്നേഹത്തിൽ കഴിയണം. ഞാൻ കാരണം നിങ്ങൾ വഴക്കിടണ്ട, ഞാൻ പൊയ്ക്കോളാം. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആരെയും മനഃപൂർവ്വം പറ്റിക്കാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഗതികേട് കൊണ്ട് ചേട്ടനെ എനിക്കിഷ്ടമാണ്.
ചേട്ടനെ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. മരിക്കോളൂ. കുട്ടി അവിടെ നിൽക്കൂ. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഒരു കന്യകയുടെ ശാപം ഉണ്ടാക്കി വെക്കരുത്. കന്യകയാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് അവിടെ പേരറിയാവോ, നാടറിയാവോ? അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അവള് കരയും. അത് എന്നെ കള്ള ലക്ഷണമാ. നീ അവൾക്ക് മുല്ലപ്പ് വാങ്ങിച്ചു കൊടുത്തോ, പൊട്ടുകുത്തിയോ? ഒരു പ്രാവശ്യമെങ്കിലും അവളുടെ ശരീരത്തിൽ തൊട്ടാ നിന്നെ അവളെ അനുവദിച്ചോ? തൊട്ടു തൊട്ടു പറഞ്ഞ അങ്ങനെ തൊട്ടിട്ടൊന്നുമില്ല, അതാ ഇങ്ങനെ പിടിച്ചു. അപ്പോഴേ കരഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ നീ അവൾക്ക് ആശ കൊടുത്തിരിക്ക. ഓമനക്കുട്ട, ഞാനാ പറയുന്നത്, ഒരു കന്യയുടെ ശാപം ഉണ്ടായാൽ നീ നിന്റെ തലമുറയും നശിച്ചു പോവും. എന്നെ കൊണ്ടുപോകാൻ ആള് വരുന്ന, എന്നെ ആളോട് അയക്കില്ലേ, ഞാൻ പിന്നെ എവിടെയെങ്കിലും പോയിക്കോളാം. യൂത് ഇപ്പൊ വരും. കുട്ടി അവിടെ നിക്ക. പെഷാരടി? അതെ. പേരബ്ലിയുടെ? അതെ. സസ്പെൻഷൻ? അതെ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സാറ് പറയുന്ന പോലെ ഇങ്ങനെ ഒരു ആൺവേഷം കിട്ടിയ പെൺകുട്ടിയെ പറ്റി എനിക്കറിയില്ല. മിസ്റ്റർ പിഷാരടി, അവര് ഏരിയയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഈ കോളനിയിലെ എല്ലാ വീടുകളിലും കയറിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇത് അവസാനത്തെ വീടാണ്. എന്നെ ഒരു കാരണവശാലും നിരാശപ്പെടുത്തരുത്. സത്യമാണ് സാർ. ഇങ്ങോട്ടാണോ? അതോ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാ. ഇങ്ങോട്ട്. പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കണം. പണവും പ്രതാപവുമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് അവൾ. ഷീ ഈസ് മിസ്സിംഗ്. അതാണ് ആദ്യത്തെ കേസ്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ സാർ? നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്ത് ഏതോ സ്റ്റാർ ഹോട്ടലിലെ ബെയറാണെന്ന് കേട്ടു. അവളെ കിഡ്നാപ്പ് ചെയ്തു സ്വത്തിന് വേണ്ടി. അത് രണ്ടാമത്തെ കേസ്. ഇതിനൊക്കെ കൂട്ടുനിന്നു എന്നുള്ളത് മൂന്നാമത്തെ കേസ്. അത് നിങ്ങളുടെ പേരിൽ. പിഷാരടി കൂലി വാങ്ങി പരിചയമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അവരെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നാൽ ഞാൻ 20,000 രൂപ തരാം. ആലോചിച്ച് പറഞ്ഞാൽ മതി. സാർ 100,000 രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയും സാർ? ശരി. ഒന്നും ആലോചിക്കാതെ ഇൻസ്പെക്ടർ നാരായണൻ ഈ വഴിക്ക് വരികയില്ല. ഇങ്ങോട്ട്. താങ്ക് യു. അവൾ ആദ്യം പറ്റിച്ചത് എന്നെ. അവളെയും അവളെ തട്ടിക്കൊണ്ടുപോയ സുഹൃത്തിനെയും അതിന് കൂട്ടുനിന്ന തന്നെയും ഞാൻ വെറുതെ വിടുകയില്ല. രണ്ടിനെയും അകത്തൊളിപ്പിച്ച് വെച്ചിട്ടല്ലേടാ റാസ്കൽ നീ എനിക്ക് ടിപ്പണിയുന്നത് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഇത് കള്ളം പറയാനുള്ള ലൈസൻസ്. ഇത് കള്ളം കണ്ടുപിടിക്കാനുള്ള ലൈസൻസ്. കുറച്ചു ദിവസം നിങ്ങൾ രണ്ടുപേരും തനിച്ച് എവിടെങ്കിലും പോയി ഒളിച്ചു താമസിക്കുന്നതാണ് ബുദ്ധി. പോലീസ് നിങ്ങൾ രണ്ടുപേരുടെയും പിന്നാലെ ഉണ്ട്. എന്തിന്? ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയാണിവൾ. നീ അവളെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഞാനോ? എന്തൊക്കെയായി പറയുന്നത്? ആ ഇൻസ്പെക്ടർ പറഞ്ഞത്. ഞാൻ എന്തിനു ഒളിച്ചു താമസിക്കണം? അങ്ങ് അകത്ത് കയറിയാ പിന്നെ ഇറങ്ങാൻ പ്രയാസമാണ്. ഞാൻ എവിടെ പോയി ഒളിച്ചു താമസിക്കും? അത് ഞാൻ ഏർപ്പാടാക്കാം. കുറച്ചു ദിവസം മാർഗരറ്റിന്റെ ഫ്ലാറ്റിൽ താമസിക്കാം. അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ ശാന്തമാക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് ശ്രമിക്കാം. വാ, ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം. പിഷാരടി,